കയറ്റി വിക്റ്റേഴ്സിൻ്റെ ക്രാക്ക് ദി എൻട്രൻസ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബോട്ടറിന് ഒന്നാം വർഷത്തെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോട്ടോസെൻസിസ് ആണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് ഈ ചാപ്റ്ററിൽ നിന്നും മുൻവർഷങ്ങൾ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പാഠഭാഗങ്ങൾ ഇന്ന് നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം ഒന്നാമത്തെ ചോദ്യം ഫോട്ടോസെൻസിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഫോർ

അപ്പോൾ എന്തുകൊണ്ടാണ് ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് ഈ പ്രോസസ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം അപ്പോൾ നോക്കി ഓപ്ഷൻസ് നോക്കിക്കേം ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ് കൊടുത്തിരിക്കുക ഇറ്റ് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ഓൾ ഫുഡ് ഓൺ എർത്ത് പ്രകൃതിയിലുള്ള സകലമാന ജീവജാലങ്ങൾക്കും അധീനമായിട്ടുള്ള ആഹാരത്തിൻ്റെ ഒരു ഉറവിടമാണ് ഈ പ്രോസസ്സ് അതെന്താണ് ശരിയാണ് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേം ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റിലീസ് ഓഫ് ഓക്സിജൻ ഈ പ്രോസസ്സ് ഒഴിയായിട്ടാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുക കാർബൺ ഡയോക്സൈഡിനെ എടുത്ത് ഓക്സിജൻ എന്ത് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു മൂന്നാമത്തെ ഓപ്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഓൺലി നാച്ചുറൽ പ്രോസസ്സ് റെസ്പോൺസിബിൾ ഫോർ ദ യൂട്ടിലൈസേഷൻ ഓഫ് സൺലൈറ്റ് സൂര്യപ്രകാശത്തെ ഉപയോഗിച്ച് നടത്തുന്ന പ്രകൃതിയിൽ നടക്കുന്ന ഒരേ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതാണ് ഫോട്ടോസൻസസ് ആണ് അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ നോക്കിയേ ഓൾ ഓഫ് ദി എബോ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനും എന്താണ് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാൻ പറ്റും അതുകൊണ്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്താണ് ആൻസർ ഫോർ ഓൾ ഓഫ് ദ എബവ് ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളും എന്താണ് ഫോട്ടോസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഭൂമിയിലുള്ള സകലമായ ജീവജാലങ്ങൾക്കും രണ്ടാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അസസറി പിക്മെൻറ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അസസറി പിക്മെൻറ്റ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യമുള്ളത് അപ്പോൾ നമുക്കറിയണം എന്താണ് പിഗ്മെൻറ്റ് വാട്ട് യു മീൻ ബൈ പിഗ്മെൻറ്റ് ദ സബ്സ്റ്റൻസസ് ഹാവിംഗ് എബിലിറ്റി ടു അബ്സോർബ് സൺലൈറ്റ് ആർ കോൾഡ് പിഗ്മെൻറ്റ്സ് സൂര്യപ്രകാശത്തെ ആകരണം ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സാധിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ വിളിക്കുക പിഗ്മെൻസ് എന്ന് പേര് വിളിക്കുക നമുക്കറിയാം എന്താണ് ഈ സൂര്യപ്രകാശത്തെയാണ് സസ്യങ്ങൾ മെയിനായിട്ടും ഉപയോഗിക്കുക അപ്പം ഫോട്ടോസിൽ ഉപയോഗിക്കുന്ന അത്തരം സൂര്യപ്രകാശത്തെ അല്ലെങ്കിൽ സൺലൈറ്റിനെ എന്താണ് അല്ലെങ്കിൽ പിഗ്മെൻസിനെ പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ സിസ്റ്റം വണ്ണും ഫോട്ടോ സിസ്റ്റം ടുവും രണ്ടിലും ഉൾപ്പെടുന്ന ദ മേജർ പിഗ്മെൻറ്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ ആണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വാക്ക് കിട്ടിയതാണ് അസസറി പിഗ്മെൻസ് അപ്പോൾ എന്താണ് അസസറി പിഗ്മെൻറ്റ്സ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്കറിയാം ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ എടുക്കുന്ന സമയത്ത് ക്ലോറോപ്ലാസ്റ്റിൽ സ്ട്രോമയുണ്ട് ലിക്വിഡ് പോഷനാണ് പിന്നെ ഗ്രാനയുണ്ട് എന്താണ് മെംബ്രെയിൻ സ്ട്രക്ചറാണ് ആ ഗ്രാനയ്ക്കുള്ളിലാണ് അല്ലെങ്കിൽ എവിടെയാണ് തൈലക്കോഡിനുള്ളിലാണ് പിഗ്മെൻസിൻ്റെ സ്ഥാനം ഇരിക്കുക അപ്പോൾ എന്താണ് അസസ്സറി ഫിഗ്മെൻസ് ദ തൈലക്കോഡ് പിഗ്മെൻസ് അതർ ദാൻ ക്ലോറോഫിൽ എ ഇൻക്ലൂഡ്സ് ക്ലോറോഫിൽ ബി സാന്തോഫിൽ കലോട്ടനോഴ്സ് എക്സെട്ര ആർ കോൾഡ് അസസ്സറി ഫിക്മെൻസ് ക്ലോറോഫിൽ എ ഒഴികെയുള്ള മറ്റ് പിഗ്മെൻസ് ആയിട്ടുള്ള ക്ലോറോഫിൽ ബി സാന്തോഫിൽ കരോട്ടനോയിഡ്സ് അവയാണ് എന്ത് പരിപിടിക്കുക അസ്വസ്ഥറി പിഗ്മെൻറ്റ്സ് വിളിക്കുക നമുക്കറിയാൻ പറ്റും എന്താണ് വീടെ നിറങ്ങൾ ക്ലോറോഫിൽ എ ഈസ് എന്താണ് ബ്രൈറ്റ് ഓർ ബ്ലൂ ഗ്രീൻ കളർ എന്താണ് ക്ലോറോഫിൽ ബിയുടെ നിറം അടുത്ത കളർ ഓഫ് ദ ക്ലോറോഫിൽ ബി ഇറ്റ് ഈസ് എ യെല്ലോയിഷ് ഗ്രീൻ എന്താണ് സാന്തോഫിൽ നിറം യെല്ലോ പിഗ്മെൻറ്റ്സ് എന്താണ് കരോട്ടനോയിഡ്സ് യെല്ലോ റ്റൊ യെല്ലോ ഓറഞ്ച് കളർ പിഗ്മെൻറ്റ്സിനാണെന്ന് പറയുക കലോട്ടനോയിസ് ഇവയെല്ലാം എവിടെയാണ് അടങ്ങിയിരിക്കുക തൈലക്കോടിനകത്താണ് അപ്പോൾ തൈലക്കോടിനുള്ളിലുള്ള ക്ലോറോഫിൽ എ ഒഴികെയുള്ള മറ്റ് പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ ബി സാന്തോഫിൽ കരോട്ടനോയിഴ്സ് ദിസ് ആർ കോൾഡ് അസസറി പിഗ്മെൻറ്റ്സ് അപ്പോൾ തന്നിരിക്കുന്ന എന്താണ് ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ ടു ക്ലോറോഫിൽ എ ആണ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ അസസ്സറി പിഗ്മെൻറ്റ് നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഫോട്ടോഫോസ്ഫറിലേഷൻ ടേക്സ് പ്ലേസിൻ ഓപ്ഷൻ വൺ ക്ലോറോപ്ലാസ്റ്റ് ഓപ്ഷൻ ടു വാക്യൂൾ ഓപ്ഷൻ ത്രീ എൻഡോപ്ലാസ്ഫിക്യുലാം ഓപ്ഷൻ 4 മൈറ്റകോണ്ടിയാം അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് ഫോട്ടോഫോസ്ഫറിലേഷൻ ഫോസ്ഫോറിലേഷൻ എന്താ നമ്മൾ ആദ്യം കാണണം അതിനുശേഷം നമുക്ക് ഫോട്ടോഫോസ്ഫറിലേഷനിലേക്ക് വരാം എന്താണ് ഫോസ്ഫറിലേഷൻ ഫോർമേഷൻ ഓഫ് എ ടി പി ഫ്രം

എ ടി പി ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് എന്ത് പേര് വിളിക്കുക ഫോട്ടോഫോസ്ഫറിലേഷൻ അതോടെ വെച്ചാണ് നടക്കുക ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ് സെക്കൻഡ് എന്താ പറയുക ഓക്സിഡേറ്റീവ് ഫോസ്ഫറിലേഷൻ ദ എനർജി നീഡഡ് ഫോർ ദ സിസ് ഓഫ് എ ടി പി ഈസ് പ്രൊവൈഡ് ബൈ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ഈസ് കോൾഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫറിലേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ റിഡക്ഷൻ വഴിയുള്ള എനർജി ഉപയോഗിച്ച് എ ടി പിയുടെ നിർമ്മാണം നടക്കുന്നതിനെയാണ് എന്ത് പിരിപിടിക്കുക ഓക്സിഡേറ്റീവ് ഫോസ്ഫറേഷൻ എന്ന് വിളിക്കുക ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ മൈറ്റോകോൺഡ്രിയ അപ്പോൾ നമ്മൾ കണ്ടു ആദ്യം എന്ത് കണ്ടു എന്താണ് ഫോസ്ഫറേഷൻ എന്ന് കണ്ടു അതിനുശേഷം നമ്മൾ കണ്ടു എന്താണ് രണ്ട് രീതിയിലുള്ള ഫോസ്ഫറേഷൻ എന്ന് കണ്ടു ഏതൊക്കെയായിരുന്നു അത് ഫോട്ടോഫോസ്ഫൊലേഷനും ഓക്സിഡേറ്റീവ് ഫോസ്ഫറേഷനും എവിടെ വെച്ചാണ് ഫോട്ടോഫോസൊലേഷൻ നടക്കുക ഇൻസൈഡ് ദി ക്ലോറോപ്ലാസ്റ്റ് എവിടെ വെച്ചാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫറേഷൻ നടക്കുക ഇൻസൈഡ് ദി മൈറ്റോകോൺഡ്രിയ ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം എന്താണ് ഫോട്ടോ ഫോസോലേഷൻ ടേക്സ് പ്ലേസ് ഇൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്താണ് ദി ക്ലോറോപ്ലാസ്റ്റ് സോ വാട്ട് ഇസ് ദ ആൻസർ ആൻസർ വൺ ദറ്റ് ഈസ് ദി ക്ലോറോപ്ലാസ്റ്റ് നാലാമത്തെ ചോദ്യത്തിൽ നമുക്ക് വരാം ഫോട്ടോ കെമിക്കൽ ഫേസ് ഓഫ് ഫോട്ടോസെന്തസിസ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഉണ്ടോ എന്താ കൊടുത്തിരിക്കുന്നത് ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത് ഫോട്ടോ കെമിക്കൽ ഫേസ് ഓഫ് ഫോട്ടോസെന്തസിസ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് എക്സെപ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന ചില പ്രോസസ്സുകൾ എവിടെ നടക്കുന്നതാണ് ഫോട്ടോ കെമിക്കൽ ഫേസ് ഫേസ് ഓഫ് ഫോട്ടോസില് നടക്കുന്നതാണ് എക്സെപ്റ്റ് ഏതൊഴികെ എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഫോട്ടോ കെമിക്കൽ ഫേസ് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്കറിയാൻ പറ്റും ഫോട്ടോസൺ ദിസ് ഈസ് മെയിൻലി ഡിവൈഡ് ടു ടു ഫേസസ് അതെല്ലാമാണ് ഫോട്ടോസസിൻ്റെ രണ്ട് ഫേസുകൾ ഒന്ന് ലൈറ്റ് റിയാക്ഷൻ ഓർ ഫോട്ടോ കെമിക്കൽ ഫേസ് സെക്കൻഡ് എന്താണ് ഡാർക്ക് റിയാക്ഷൻ ഓർ യോ സിന്തറ്റിക് ഫേസ് അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ ഡാർക്ക് റിയാക്ഷൻ ഓർ ഫോട്ടോ കെമിക്കൽ ഫേസ് ഓർ ബയോ സിന്തറ്റിക് ഫേസ് ആർ ദു ഫേസസ് ഓഫ് ഫോട്ടോ സിന്തസിസ് അല്ലെ ഫോ ഫസ്റ്റ് ഫേസ് ഏതാണ് ലൈറ്റ് റിയാക്ഷൻ സെക്കൻഡ് ഫേസ് ഏതാണ് ഡാർക്ക് റിയാക്ഷൻ ഇനി എന്താണ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫേസ് ഓഫ് ഫോട്ടോ സിന്തസിസ് വിച്ച് ഈസ് മെയിൻലി ഓർ ഡയറക്ട് ലൈറ്റ് ഡ്രിവൺ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന റിയാക്ഷനെയാണ് എന്ത് വിരുവിളിക്കുക ലൈറ്റ് റിയാക്ഷൻ എന്ന് വിരുവിളിക്കുക അപ്പോൾ എന്താണ് ഡാർക്ക് റിയാക്ഷൻ ഇറ്റ് ഈസ് എ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലൈറ്റ് ബട്ട് ദ യൂട്ടിലൈസസ് ദി പ്രോഡക്റ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ ലൈറ്റ് റിയാക്ഷനിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകളെ ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഫേസിനെ എന്ത് വിധി പറയുക ഡാർക്ക് റിയാക്ഷൻ ഓർ ബയോസിനറ്റിക് ഫേസ് എന്ന് എന്നുപിടി പറയുക ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ രണ്ട് ഘട്ടങ്ങളിലും എന്തെല്ലാം പ്രോസസ്സുകളാണ് നടക്കുന്നത് നമുക്ക് കാണാം ഒന്നാമത് ഏതാണ് നമ്മൾ പറഞ്ഞത് പറഞ്ഞിരുന്നത് ലൈറ്റ് റിയാക്ഷൻ ഓർ ഫോട്ടോ കെമിക്കൽ ഫേസ് എന്തെല്ലാമാണ് മെയിൻ ഇൻസെൻറ്റ്സ് ദ മെയിൻ ഇവൻറ്റ്സ് ആർ ലൈറ്റ് അബ്സോർപ്ഷൻ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഓക്സിജൻ റിലീസ് ഫോർമേഷൻ ഓഫ് എ ടി പി ആൻഡ് എൻ എ ഡി പി എച്ച് ഉണ്ടോ അപ്പോൾ ദീസ് ആർ ദ മെയിൻ ഇവൻറ്റ്സ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ ഓർ ഫോട്ടോ കെമിക്കൽ ഫേസ് അതെല്ലാമായിരുന്നു ലൈറ്റ് അബ്സോർപ്ഷൻ

ഫോട്ടോസോൺ ദിസ് ഈസ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഏതൊഴുകയാണ് ലൈറ്റ് ഓബ്സോപ്ഷൻ നമ്മൾ കണ്ടു അത് ഏതിൻ്റെ ഭാഗമാണ് ഫോട്ടോ കെമിക്കൽ ഫീസിൻ്റെ ഭാഗമാണ് ടു സിന്തസ് ഓഫ് ഗ്ലൂക്കോസ് അത് ഏതിൻ്റെ ഭാഗമല്ല ഫോട്ടോ കെമിക്കൽ ഫീസിൻ്റെ ഭാഗമല്ല അത് ഏതിൻ്റെ ഭാഗമാണ് ഡാർക്ക് റിയാക്ഷൻ ഓർ ബയോ സെന്തറ്റിക് ഫേസിൻ്റെ ഭാഗമാണ് ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കെ ഓക്സിജൻ റിലീസ് ഏതിൻ്റെ ഭാഗമാണ് പഠിച്ചിരിക്കുന്നത് ഫോട്ടോ കെമിക്കൽ ഫീസിൻ്റെ ഭാഗം അടുത്ത ഓപ്ഷൻ ഫോർ നോക്കിക്കെ ഫോർമേഷൻ ഓഫ് എ ടി പി ആൻഡ് എൻ എ ഡി പി എച്ച് അതും എവിടെ നടക്കുന്നതാണ് ഫോട്ടോ കെമിക്കൽ ഫേസിൽ നടക്കുന്നതാണ് അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതു മാത്രമാണ് ഫോട്ടോ കെമിക്കൽ ഫേസിൽ ഉൾപ്പെടാത്തത് നമുക്കറിയാൻ പറ്റും ആൻസർ ടു സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് അതെവിടെയാണ് നടക്കുക ദറ്റ് ഈസ്റ്റ് എക്സ്പ്ലേസ് ഇൻ ദി ഡാർക്ക് റിയാക്ഷൻ ഓർ ബയോ സിന്തറ്റിക് ഫേസ് ഇനി അടുത്തു നോക്കിക്കുക അഞ്ചാമത്തെ ചോദ്യം ഫോട്ടോ സിസ്റ്റം വൺ ദറ്റ് ഈസ് പി എസ് വൺ ഈസ് ലൊക്കേറ്റഡ് ഇൻ എവിടെയാണ് പി എസ് വൺ ഓർ ഫോട്ടോ സിസ്റ്റം വണ്ണിൻ്റെ സ്ഥാനം ഓപ്ഷൻ വൺ അപ്രസഡ് റീജിയൻസ് ഓഫ് ഗ്രാന ഓപ്ഷൻ ടു സ്ട്രോമ തൈലക്കോയിഡ് ഓപ്ഷൻ ത്രീ നോൺ അപ്രസഡ് റീജിയൻസ് ഓഫ് ഗ്രാന ഓപ്ഷൻ ഫോർ ബോത്ത് ടു ആൻഡ് ത്രീ അപ്പോൾ എന്താണ് ഫോട്ടോ സിസ്റ്റം നമുക്കറിയാൻ പറ്റും ലൈറ്റ് റിയാക്ഷൻ പങ്കെടുക്കുന്ന എല്ലാ പിഗ്മെൻസിനെയും ഓർഗനൈസ് ചെയ്ത് രണ്ട് സിസ്റ്റമായിട്ട് മാറ്റിയിരിക്കുന്നു പി എസ് വൺ ആൻഡ് പി എസ് ടു അല്ലെ ഫോട്ടോസിസ്റ്റം വണ്ണിൽ വണ്ണ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ദി ആർ മെയിൻലി പ്രസൻറ്റ് ഇൻ ദി സ്ട്രോമ തൈലക്കോയിഡ്സ് ആൻഡ് ദ നോൺ അപ്രസഡ് ഗ്രാന തൈലക്കോയിഡ്സ് അപ്പോൾ എവിടെയാണ് ഫോട്ടോസിസ്റ്റം വണ്ണിൻ്റെ സ്ഥാനം ഒന്ന് സ്ട്രോമ ലാമലോ സ്ട്രോമ തൈലക്കോഡ്സ് നമുക്കറിയാം ഇതൊരു സ്ട്രക്ചറാണ് ഇത് ഇതിൻ്റെ സ്ട്രക്ചറാണ് ഇത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറാണ് ഔട്ടർ മെമ്പറേയും കാണിച്ചിട്ടുണ്ട് ഇന്നർ മെമ്പറേയും കാണാൻ പറ്റും പിന്നെ എന്താണ് ദ ഫ്ലൂയിഡ് പാർട്ട് ഈസ് കോൾഡ് സ്ട്രോമ സ്ട്രോമ കണ്ടെയ്ൻ മെനി മെമ്പ്രെയിൻസ് ഫ്ലാറ്റ് മെമ്പ്രൈൻസ് നെയ്മഡ് ഗ്രാന ദ ഇൻഡിവിജ്വൽ മെമ്പ്രെയിൻ ഈസ് കോൾഡ് തൈലക്കോയിഡ് ദ ഗ്രൂപ്പ് ഓഫ് തൈലക്കോയിഡ് ഈസ് കോൾഡ് ഗ്രാന ഡിഫറെൻറ്റ് ഗ്രാനാസ് ആർ കണക്റ്റഡ് ബൈ സ്ട്രോമ ലാമല്ലേ അപ്പോൾ ഈ പി എസ് വൺ ഓർ ഫോട്ടോ സിസ്റ്റം വൺ ഈസ് ലൊക്കേറ്റഡ് ി സ്ട്രോമ ലാമല്ലെ ആൻഡ് ഓൾസോ ഓൺ ദി നോൺ അപ്രസഡ് ഗ്രാന തൈലക്കോട്ട് ദറ്റ് ഈസ് ദ ഏറ്റവും മുകളിലും ഏറ്റവും താഴെ കാണുന്ന ഗ്രാന പാർട്ട് അതിനെന്ത് പറയുക നോൺ അപ്രസഡ് ഗ്രാന തൈലക്കോഡ് എന്ന് പറയുക അപ്പോൾ രണ്ട് സ്ഥലങ്ങളിലാണ് ഇത് കാണപ്പെടുക പി എസ് വൺ കാണപ്പെടുക സ്ട്രോമയിൽ ഫ്രീ ആയിട്ട് കാണപ്പെടുന്ന സ്ട്രോമ ലാമലയിലും സ്ട്രോമ ലാമല്ല ആരെ കണക്ട് ചെയ്യുന്നുണ്ട് ഗ്രാനകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു പക്ഷേ ഗ്രാന എങ്ങനെയാണ് ഉള്ളത് ദിസ് എ ഗ്രൂപ്പ് ഓഫ് തൈലക്കോഡാണ് അല്ലെങ്കിൽ ഏറ്റവും മുകളിലും ഏറ്റവും താഴെയായി കാണപ്പെടുന്ന ആ ഫ്രീ പാർട്ട് ദറ്റ് ഈസ് നോൺ അപ്രസഡ് ഗ്രാന തൈലകോഡ് ഈ രണ്ട് റീജിയനിലുമാണ് ഏത് കാണപ്പെടുക ഈ ഫോട്ടോ സിസ്റ്റം വൺ ഓർ പി എസ് വൺ ഈസ് ലൊക്കേറ്റഡ് അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും എന്താണ് നമ്മുടെ ചോദ്യം ചോദ്യത്തിൽ തിരിച്ചു തോന്നേ ഫോട്ടോ സിസ്റ്റം വൺ ഓർ പി എസ് വൺ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഓപ്ഷൻ നേരത്തെ കണ്ടതാണ് ഒന്നാമത്തെ എന്തായിരുന്നു അപ്രസഡ് റീജ്യൻസ് ഓഫ് ഗ്രാന ഓപ്ഷൻ ടു സ്ട്രോമ തൈലക്കോഡ് ഓപ്ഷൻ 3 നോൺ അപ്രസഡ് റീജിയൻസ് ഓഫ് ഗ്രാന ഓപ്ഷൻ 4 both 2 and 3 അപ്പോൾ നമുക്കറിയാൻ പറ്റും എവിടെയാണ് ഓപ്ഷൻ ഫോർ ബോത്ത് ടു ആൻഡ് ത്രീ എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട് സ്ട്രോമ തൈലക്കോടിലും പിന്നെന്താണ് നോൺ അപ്രസഡ് റീജിയൻസ് ഓഫ് ഗ്രാന തൈലക്കൂടിലും ആണ് കാണപ്പെടുക ഫോട്ടോ സിസ്റ്റം വൺ ഓർ പി എസ് വൺ ഈസ് ലൊക്കേറ്റഡ് നമുക്ക് ആറാമത്തെ ഒത്തിരി കിടക്കാം കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ തന്നിരിക്കുന്നത് എയും ബിയും സിയും നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റിലൂടെയും പോകാം ആദ്യം സ്റ്റേറ്റ്മെൻ്റ് എ ദ പോർഷൻ ഓഫ് സ്പെക്ട്രം ബിറ്റ്വീൻ ഫൈവ് ഹൺഡ്രഡ് നാനോമീറ്റർ ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നാനോമീറ്റർ ഈസ് റെഫേർഡ് ടു ആസ് ഫോട്ടോ സെന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ പി എ ആർ അവരെന്താ പറഞ്ഞിരിക്കുന്നത് ഫോട്ടോസത്തിൽ പങ്കെടുക്കുന്ന പിഗ്മെൻസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അഞ്ഞൂറ് നാനോമീറ്ററിനും എണ്ണൂറ് നാനോമീറ്ററിനും ഇടയിലാണ് ഓപ്ഷൻ ബി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മഗ്നീഷ്യം കാൽസ്യം ആൻഡ് ക്ലോറൈഡ് അയോൺസ് പ്ലേ പ്രോമിനൻ്റ് റോൾസ് ഇൻ ദി ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ നമുക്കറിയാൻ പറ്റും വാട്ട് ഈസ് ഫോട്ടോലൈസ് ഓഫ് വാട്ടർ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഈസ് കോൾഡ് ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് മഗ്നീഷ്യം കാൽസ്യം ആൻഡ് ക്ലോറൈഡ് അയോൺസ് പ്ലേ പ്രോമിനൻറ്റ് റോൾ ദീസ് ത്രീ അയോൺസ് ആർ നീഡ് ഫോർ ദ ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ അപ്പം ഒരു പക്ഷേ എന്താണ് നമ്മൾ ആ ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നാം ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് കറക്റ്റായിട്ട് നമുക്ക് തോന്നാം എന്താ കൊടുത്തിരിക്കുന്നത് മഗ്നീഷ്യവും കാൽസ്യവും ആൻഡ് ക്ലോറൈഡ് ആണ് കൊടുത്തിരിക്കുന്നത് അതേ സമയത്ത് നമുക്കറിയാം നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് മാംഗ്നീസ് കാൽസ്യം ആൻഡ് ക്ലോറൈഡ് അയോൺസ് ആ പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ ദി ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ പക്ഷേ ഇവിടെ മാംഗ്നീസ് പോലെ എന്താ തന്നിരിക്കുന്നത് മഗ്നീഷ്യമാണ് തന്നിരിക്കുന്നത് അപ്പം രണ്ടും ാണ് പേരുകൾ ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വായിച്ചു പോകുന്ന സമയത്ത് എന്താണ് അവിടെ ഒരു കൺഫ്യൂഷൻ മിസ് അണ്ടർസ്റ്റാൻഡിങ് വരാം അപ്പോൾ മാഗ്നീസിന് മഗ്നീഷൻ വരെ എന്താണ് വേണ്ടത് അവിടെ മാഗ്നീസ് ആയിരുന്നു എങ്കിൽ അത് ആ സ്റ്റേറ്റ്മെന്റ് എന്താ കറക്റ്റ് ആകുമായിരുന്നു ഇനി സി സ്റ്റേറ്റ്മെന്റ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു സൈക്ലി ഫോട്ടോഫോസ്പൊലേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് എന്താണ് അവിടെ നോ ഓക്സിജൻ റിലീസ് നോ വാട്ടർ സ്പിറ്റിംഗ് അക്സെട്ര അപ്പോൾ നോക്കിയേ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫോട്ടോസെത്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ഈസ് ബിറ്റ്വീൻ ഫോർ ഹൺഡ്രഡ് നാനോമീറ്റർ ടു സെവൻ ഹൺഡ്രഡ് നാനോമീറ്റർ ആണ് പക്ഷേ ചോദ്യത്തിൽ നിന്ന് തന്നിരിക്കുന്നത് ഓപ്ഷൻ എന്താ തന്നിരിക്കുന്നത് ബിറ്റ്വീൻ ഫൈവ് ഹൺഡ്രഡ് നാനോമീറ്റർ ടു എയ്റ്റ് ഹൺഡ്രഡ് ആണ് അപ്പോൾ എന്താണ് ഓപ്ഷൻ എ ആയിട്ടുള്ള എന്താണ് ആ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ടുള്ള എ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റോങ് ആണ് ഇനി ഫോട്ടോളിസ് ഓഫ് വാട്ടർ നീഡ്സ് മാംഗനീസ് കാൽസ്യം ആൻഡ് ക്ലോറിൻ ഉണ്ടോ അവിടെ എന്താണ് അവർ തന്നിരിക്കുന്നത് എന്താണ് മഗ്നീഷ്യം അവിടെ തന്നിരിക്കുന്നത് എന്തിനു പരമായിട്ട് മാംഗനീസിന് പകരമായിട്ട് അപ്പോൾ ബി സ്റ്റേറ്റ്മെന്റ് എന്താണ് റോങ് ആണ് ഇനി മൂന്നാം സ്റ്റേറ്റ് നോക്കിയേ ഫോട്ടോ ഫസോലേഷൻ ഈസ് ഓഫ് ടു ടൈംസ് ഏതൊക്കെയാണുള്ളത് സൈക്ലിക് ഫോട്ടോ ഫസോലേഷൻ ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോ ഫസോലേഷൻ പ്രധാനമായിട്ടും ഫോട്ടോ ഫസോലേഷനെ രണ്ടായിട്ട് തന്നിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് ഒന്ന് സൈക്ലിക് ഫോട്ടോ ഫോസോലേഷനും രണ്ടെന്താണ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസോലേഷനും ഇനി നമ്മൾ നോക്കിക്കേ വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സൈക്ലിക് ഫോട്ടോ ഫോസോലേഷൻ എന്തൊക്കെയാണ് നടക്കുക ഓൺലി പി എസ് വൺ ഈസ് ഫങ്ഷണൽ ഓൺലി ഫോട്ടോ സിസ്റ്റം വൺ ഈസ് ഫങ്ഷണൽ ഓൺലി എ ടി പി ഈസ് സിന്തസൈസ്ഡ് നോ വാട്ടർ സ്പ്ലിറ്റിംഗ് നോ ഓക്സിജൻ റിലീസ് ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ ലാമൽ

വാട്ടർ സ്പിറ്റിങ് നടക്കുന്നില്ല ഓക്സിജൻ റിലീസും നടക്കുന്നില്ല അതേ സമയത്ത് നോൺ സൈക്ലിംഗ് ഫോട്ടോ ഇവ രണ്ട് നടക്കുന്നുണ്ട് ഏതൊക്കെ നടക്കുന്നുണ്ട് വാട്ടർ സ്പിറ്റിങ് നടക്കുന്നുണ്ട് ഓക്സിജൻ റിലീസും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാണ്ട് പറ്റും സി നോക്കിക്കേ ഇൻ സൈക്ലിങ് ഫോട്ടോഫോസ്ഫറേഷൻ ഓക്സിജൻ ഈസ് നോട്ട് റിലീസ്ഡ് ആൻഡ് എൻ എ ഡി പി എച്ച് ഈസ് ഓൾസോ നോട്ട് പ്രൊഡ്യൂസ്ഡ് അപ്പോൾ മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് എയും ബിയും സിയും അതിൽ ഏതു മാത്രമാണ് ശരിയുള്ളത് ഒന്നാമത്തെ സെറ്റ് തെറ്റാണ് രണ്ടാമത്തെ സെറ്റ് തെറ്റാണ് മൂന്നാമത്തെ സി മാത്രമാണ് എന്നുള്ളത് ശരിയായിട്ടുള്ളത് അപ്പോൾ നോക്കുക ഇനി ചോദ്യം നോക്കിക്കെ ആരും എന്താ പറയുക ഓപ്ഷൻ വൺ എ ഈസ് ട്രൂ ബട്ട് ബി ആൻഡ് സി ആർ ഫോൾസ് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ ബി ഈസ് ട്രൂ ബട്ട് എ ആൻഡ് സി ആർ ഫോൾസ് ഓപ്ഷൻ ത്രീ നോക്കിക്കേ സി ഈസ് ട്രൂ ബട്ട് എ ആൻഡ് ബി ആർ ഫോൾസ് ഫോർത്ത് ഓപ്ഷൻ എ ആൻഡ് ബി ആർ ട്രൂ ബട്ട് സി ഈസ് ഫാൾസ് നമുക്കറിയാം നമ്മൾ മൂന്ന് സ്റ്റേറ്റിനും കണ്ടതാണ് എയും കണ്ടു ബിയും കണ്ടു സിയും കണ്ടു അതിലേതു മാത്രമാണ് ശരിയുള്ളത് സി മാത്രമാണ് ശരിയുള്ളത് അപ്പോൾ ഇതിനകത്ത് വൺ ടു ത്രീ ഏതാണ് ശരിയുള്ളത് മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള സി ഈസ് ട്രൂ ബട്ട് എ ആൻഡ് ബി ആർ ഫാൾസ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നിരവധി ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ വ്യക്തമായിട്ട് നമ്മളതിനെ കുറിച്ചൊക്കെ പഠിച്ചിരിക്കണം സൈക്ലിക് ഫോട്ടോ ഫോസൊലേഷൻ തന്നെ പഠിച്ചിരിക്കണം നോൺ സൈക്ലിക് ഫോട്ടോ ഫോസൊലേഷൻ തന്നു പഠിച്ചിരിക്കണം അവയിൽ നടക്കുന്ന മേജർ ആയിട്ടുള്ള ഇവൻറ്റ്സ് എന്താണെന്നല്ല നമ്മൾ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ ഇതുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എളുപ്പം കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു എന്താണ് ഏഴാമത്തെ ചോദ്യം ദ മോസ്റ്റ് എബണ്ടൻറ്റ് എൻസൈം ഇൻ ദ വേൾഡ് ഈസ് നമുക്കറിയാൻ പറ്റും എന്താണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന എൻസൈം ഏതാണ് നാച്ചുറലി പ്രസൻറ്റ് എന്തെങ്കിലും ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ വൺ ലിപേസ് ഓപ്ഷൻ ടു റുബിസ്കോ ഓപ്ഷൻ ത്രീ പെപ്കേസ് ഓപ്ഷൻ ഫോർ കാർബോക്സിലേസ് ലിപേസ് ലിപ്പേസ് നമുക്കറിയാനായിട്ട് സാധിക്കും എന്താണ് ലിപ്പിഡ് മോളിക്യൂൾസിനെ മോളിക്കൂൾസിനെ അല്ല ലിപ്പിഡ്സിറ്റ് ബ്രേക്സ് ലിപ്പിഡ് മോളിക്യൂൾസ് റുബിസ്കോ എന്താണ് അതിൻ്റെ ഫുൾ ഫോം ആർ ആര്യു ബി പി കാർബോക്സിലേസ് ഓക്സിജിനേസ് എന്താണ് പെപ്കേസ് ഫോസോയിനോൾ പൈറവിക് ആസിഡ് കാർബോക്സിലേസ് അപ്പോൾ ഇതിനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും വിച്ച് ഈസ് ദ മോസ്റ്റ് എവർഡൻ എൻസൈം ഇൻ വേൾഡ് ദറ്റ് ഇസ് ഓപ്ഷൻ നമ്പർ ടു ദറ്റ് ഇസ് ദി റുബിസ്കോ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഫോട്ടോസ് നടക്കുന്ന സമയത്ത് ഏറ്റവും മേജറായിട്ട് വേണ്ട ഒരു എൻസൈം ആണ് ഏത് ഈ റുബിസ്കോ എന്ന് പറയുന്നത് ഇനി ക്വസ്റ്റൻ നമ്പർ എയ്റ്റ് മാച്ച് ദോളോയിങ് വിത്ത് ദ കറക്റ്റ് കോംബിനേഷൻ കണ്ടോ രണ്ട് കോമ്പിനേഷൻ വന്നിരിക്കുവാണ് ഒരു സൈഡിൽ എ ബി സി ഡി മറ്റു സൈഡിൽ വൺ ടു ത്രീ ഫോർ എന്ന് രണ്ട് കോമ്പിനേഷൻ എടുത്ത് തന്നിരിക്കുകയാണ് എന്താണ് അതിലെ ടേംസ് തമ്മിൽ മാച്ച് ചെയ്യണം നോക്കി എയിലെന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എ കാർബോക്സിലേഷൻ ബി ഫോസ്ഫോറിലേഷൻ സി ഫോട്ടോളൈസി വാട്ടർ ഡി ഫോസ്ഫോ ഫോസ്ഫോഗ്ലൈക്കുലേറ്റ് സെക്കൻഡ് കോളത്ത് എന്തൊക്കെയാണ് ഇരിക്കുന്നത് ഒന്നാമത്തത് ഓക്സിജൻ ഇവല്യൂഷൻ രണ്ടാമത്തത് ഫോട്ടോ റെസ്പിറേഷൻ മൂന്നാമത്തത് റുബിസ്കോ നാലാമത്തത് എ ടി പി അപ്പോൾ നമ്മൾ നോക്കുക കാർബോക്സിലേഷൻ എന്താണ് കാർബോക്സിലേഷൻ അഡീഷണൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് ടു എ കോമ്പൗണ്ട് ഈസ് കോൾഡ് കാർബോക്സിലേഷൻ അതിനു സഹായിക്കുന്ന ഒരു എൻസയമാണ് ഏത് റുബിസ്കോ എന്ന് പറയുന്നത് ആർ യു ബി പി കാർബോക്സിലേസ് ഓക്സിജിനേസ് അപ്പോൾ കാർബോക്സിലേഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു മൂന്നാമത് കിടക്കുന്ന ഓപ്ഷൻ ആയിട്ടുള്ള റുബിസ്കോയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അടുത്ത ഓപ്ഷൻ നോക്കിക്കെ ഫോസ്ഫോറിലേഷൻ എന്താണ് ഫോസ്ഫോലേഷൻ നമ്മുടെ തുടക്കത്തിൽ അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചിരുന്നു ഫോർമേഷൻ ഓഫ് എ ടി പി ഫ്രം എ ഡി പി ആൻഡ് ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ഈസ് ഇസ് കോൾഡ് ഫോസ്പെറലേഷൻ അപ്പോൾ ഫോസ്ഫോറിലേഷനെ നമ്മൾ ഏതുവായിട്ട് മാച്ച് ചെയ്യുന്നു നാലാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള എ ടി പിയുമായിട്ട് മാച്ച് ചെയ്യുന്നു അടുത്ത് നോക്കിയേ ഫോട്ടോ ലൈസിസ് ഓഫ് വാട്ടർ അപ്പോൾ എന്താണ് ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ ദ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഈസ് കോൾഡ് ഫോട്ടോ ലൈസിസ് ഓഫ് വാട്ടർ ഇത് എവിടെയാണ് നടക്കുക നോൺ സൈക്ലിക് ഫോട്ടോ ഫോസേഷൻ നടക്കുന്ന സമയത്ത് ദി സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഈസ് അസോസിയേറ്റഡ് വിത്ത് പി എസ് ടു പിഗ്മെൻറ്റ് സിസ്റ്റം ടുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു നമുക്കറിയാം ലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് വാട്ടർ ഫോർമുല എന്താണ് എച്ച് ട്യൂ അവിടെ എന്തെല്ലാം ഉണ്ടാകും പ്രോ പ്രോഡക്റ്റ് എന്തൊക്കെയുണ്ടാകും രണ്ട് പ്രോട്ടോൺ ഉണ്ടാകും രണ്ട് ഇലക്ട്രോൺസ് ഉണ്ടാകും ഒരു ഓക്സിജനും ഉണ്ടാകും ഓക്സിജൻ ആറ്റവും ഉണ്ടാകും അപ്പോൾ അവിടെ നടക്കുന്ന ആ ഓക്സിജൻ എന്ത് ചെയ്യുന്നു അവിടുന്ന് റിലീസ് ചെയ്യപ്പെടുന്നു അപ്പം ഫോട്ടോസിന സമയത്ത് ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ നടക്കുന്ന സമയത്ത് ഇന്നിൻ്റെ റിലീസ് ചെയ്യപ്പെടുന്നു അവിടെ ഓക്സിജൻ ഈസ് റിലീസ്ഡ് അപ്പോൾ നമ്മൾ ഫോട്ടോളിസ് ഓഫ് വാട്ടറിനെ ഏതുമായിട്ട് യോജിച്ച് യോജി ചെയ്യണം ഓക്സിജൻ ഇവല്യൂഷനുമായിട്ട് മാച്ച് ചെയ്യുന്നു അടുത്ത് അടുത്ത് നോക്കുകയും ഫോസ്ഫോഗ്ലൈക്കുലൈറ്റ് അത് ഇതുവേണ ഇനി ഏതാണ് ബാക്കിയുള്ളത് സെക്കൻഡ് കോളത്തിൽ ഏതാ ബാക്കിയുള്ളത് ഫോട്ടോ റെസ്പിറേഷൻ നമുക്കറിയാം സീ ത്തിരി പ്ലാന്റ്സിനകത്തൊക്കെ എന്താണ് വാട്ടിയു ബൈ വോട്ടർ എസ്പിറേഷൻ അവിടെ എന്താണ് നടക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് വോട്ടർ എക്സ്പിറേഷൻ സീത്രി പ്ലാന്റ്സിനകത്ത് റുബിസ്കോ കമ്പൈൻസ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം ഓർ ആർ ഇ ബി പി കമ്പൈൻസ് വിത്ത് കാർബൺ ഡയോക്സൈഡ് ടു ഫോം ടു മോളിക്യൂൾസ് ഓഫ് പി ജി എ ഫോസ്പോ പ്ലസറിക് ആസിഡ് അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക ഈ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഈ റുബിസ്കോ ഓർ ആർ യു ബി പി എന്ത് ചെയ്യും

ഫോർത്ത് ഓപ്ഷൻ ആയിട്ടുള്ള എ ടി പി യുമായിട്ട് സി എന്താണ് ഫോട്ടോലിസ് ഓഫ് വാട്ടർ ഏതുമായിട്ടുമാണ് ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഓക്സിജനുമായിട്ട് ഡി ഏതുമായിട്ടാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഓപ്ഷനായിട്ടുള്ള ഫോട്ടോലസ്പ്രഷനുമായിട്ട് അപ്പോൾ നോക്കിക്കേ അപ്പോൾ അതിനകത്ത് തന്നെ ഇത് കറക്റ്റ് ഏതാണ് വരിക ആൻസർ ഈസ് ഓപ്ഷൻ ത്രീ എ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് ബി നാലാമതുമായിട്ട് സി ഫസ്റ്റ് വണ്ണുമായിട്ട് ഡി സെക്കൻഡുമായിട്ട് അതാണ് കറക്റ്റ് ഓപ്ഷൻസ് ആൻസർ ഈസ് ത്രീ എ ത്രീ ി ഫോർ സി വൺ ഡി ടു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിൽ വരാം ഒമ്പതാമത്തെ ചോദ്യം ദ കാവിൻ സൈക്കിൾ പ്രൊസീഡ്സ് ഇൻ ത്രീ സ്റ്റേജസ് കാവിൻ സൈക്കിള് മൂന്ന് സ്റ്റേജിലൂടെയാണ് കംപ്ലീറ്റ് ആവുക കടന്നു പോവുക വൺ ടു ത്രീ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമതാണ് കൊടുത്തിരിക്കുക റിഡക്ഷൻ എന്താണ് റിഡക്ഷൻ കൊടുത്തിരിക്കുന്നത് ഡ്യൂറിംഗ് വിച്ച് കാർബോഹൈഡ്രേറ്റ് ഈസ് ഫോമഡ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് എ ടി പി ആൻഡ് എൻ എ ഡി പി എച്ച് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റീജനറേഷൻ ഡ്യൂറിംഗ് വിച്ച് ദ സിയോ റ്റു അക്സെപ്റ്റർ റിബുലോസ് വൺ ഫൈവ് ബിസ്ഫോസ്ഫേറ്റ് ഈസ് ഫോമഡ് തേർഡ് വൺ കാർബോക്സിഡേഷൻ ഡ്യൂറിംഗ് വിച്ച് സിയോ റ്റു കമ്പൈൻസ് വിത്ത് റിബുലോസ് വൺ ഫൈവ് ബിസ്ഫോസ്ഫേറ്റ് അപ്പോൾ മൂന്ന് സ്റ്റേജ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ ഓർഡർ അത് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഒരു എന്താണ് നമുക്കറിയാൻ പറ്റും കാൽവിൻ സൈക്കിളിൽ ഒരു കാൽവിൻ സൈക്കിളിൽ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ലീഫിൻ്റെ മീസൊബിസിനകത്ത് ഒരു ഫൈവ് കാർബൺ കോമ്പൗണ്ട് ഇരിപ്പുണ്ട് എന്താണ് അതിൻ്റെ പേര് എന്താണ് റിബുലോസ് വൺ ഫൈവ് ബിസ്ഫോസെറ്റ് ഇറ്റ് അക്സെപ്റ്റ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദി അറ്റ്മോസ്ഫിയർ ടു ഫോം എന്തായിട്ട് മാറുന്നു ഒരു സ്റ്റേബിൾ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു എന്താണ് അതിൻ്റെ പേര് പറയുക ത്രീ പി ജി എ വൈപിച്ച റിയാക്ഷൻ കാർബോക്സിലേഷൻ അതാണ് അവിടെ ജെ കാണിച്ചിരിക്കുന്നത് ഇനി വാട്ട് കാപ്പിൻ്റെ ടു പി ജി എ ഇറ്റർഗോ സെക്കൻഡ് റിയാക്ഷൻ ടൈമുടെ റിഡക്ഷൻ റിയാക്ഷൻ ദെൻ പ്രോഡക്റ്റ് ബിൽ ബി എന്തായിരിക്കും ട്രൈഫ് ഹോസ്പിറ്റൽ ആയിരിക്കും അതിൽ നിന്നുണ്ടാകുന്നു സോക്രോസും സ്റ്റാർച്ചും എല്ലാം അവിടെ രൂപം കൊള്ളുന്നു ആ ബി എന്താണ് ട്രൈഫ് ഹോസ്പിറ്റൽ എന്നായിട്ട് മാറുന്നു അഗെയിൻ റീജനറേറ്റഡ് ടു ഫോം റുബ്ലോസ് വൺ ഫൈവ് ബിസ്ഫോസിറ്റ് അവിടെ വീണ്ടും ഉണ്ടാകുന്നു അപ്പോൾ അവിടെ ഓർഡർ കൊടുത്തിട്ട് നോക്കിയിട്ട് ഒന്നാമത്തെ റിയാക്ഷൻ ഏതാണ് കാർബോക്സിലേഷൻ രണ്ടാമത്തെ റിയാക്ഷൻ ഏതാണ് റിഡക്ഷൻ മൂന്നാമത്തെ റിയാക്ഷൻ ഏതാണ് റീ ജനറേഷൻ അപ്പോൾ അതിൻ്റെ ഓർഡർ എന്തായിരിക്കും കാർബോക്സിലേഷൻ റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ അവിടെ നോക്കിക്ക് കാർബോക്സിലേഷൻ മൂന്നാമത് കൊടുത്തിരിക്കുന്നു റിഡക്ഷൻ ഒന്നാമത് കൊടുത്തിരിക്കുന്നു റീജനറേഷൻ രണ്ടാമത് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഓർഡർ എന്തായിരിക്കും ത്രീ വൺ ടു അപ്പോൾ എന്തായിരിക്കും അതിന് വരിക ഇതിനകത്ത് ഏതാ നോക്കിയത് വൺ ടു ഓപ്ഷൻ ത്രീ ഈസ് ത്രീ വൺ ടു കാർബോക്സിലേഷൻ റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ ദറ്റ് ഈസ് ദ കറക്റ്റ് ഓർഡർ ഇൻ കാൽവിൻ സൈക്കിൾ നമുക്കറിയാം എന്താണ് കാൽവിൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെയ് ബയോസെന്റിക് ആണ് ഗ്ലൂക്കോസ് നിർമ്മിക്കാനുള്ള പാത് വേ മെൽവിൻ കാലുവിലാണ് അത് ഫസ്റ്റ് ട്രേസ് ഔട്ട് ചെയ്തത് ആൽഗൽ ഫോട്ടോസുപയോഗിച്ച് കാർബൺ ഫോർട്ടീൻ ഉപയോഗിച്ച് അദ്ദേഹമാണ് കാർബോണിൻ്റെ പാത്ത് കണ്ടുപിടിച്ചത് അതിനുവേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് നോവൽ സമ്മാനം എല്ലാം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കാർബിൻ സൈക്കിൾ പ്രൊസീഡ്സ് ഇൻ ത്രീ സ്റ്റേജസ് ഏതൊക്കെയാണ് കാർബോക്സിലേഷൻ റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ ഇനി പത്താമത്തെ ചോദ്യം ദ ഫിക്സേഷൻ ഓഫ് സിയോ റ്റു ഇൻറ്റു എ സ്റ്റേബിൾ ഓർഗാനിക് is ഈസ് കോൾഡ് ഡാഷ് അവിടെ എന്താണുള്ളത് ദ ഫിക്സേഷൻ ഓഫ് സിയോ റ്റു ഇൻറ്റു എ സ്റ്റേബിൾ ഓർഗാനിക് ഇൻറ്റർമീഡിയറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അറി ബി പിന്നെ കമ്പയിൻ ചെയ്തിട്ട് ഉണ്ടാകുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് ആ റിയാക്ഷന് എന്താണ് പെരു പറയുക ഓപ്ഷൻ നോക്കിക്കേ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ് റിഡക്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ് റീജനറേഷൻ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ് ഓക്സിഡേഷൻ നാലാമത്തെ എന്താണ് േഷൻ നമുക്കറിയാൻ പറ്റും ഇവിടെ എന്ന് സംഭവിക്കുക കാർബൺ ഡോക്സിഡീസ് കോമ്പൗണ്ട് സിൻസ് കാർബൺ ഡയോക്സിഡ്സ് റിയാക്ഷൻ ഓർഗാനിക് ഇന്റർമീഡിയറ്റ് നമുക്ക് പതിനാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം

ചെടികളെയാണെന്ന് പറയുക സീ ത്രീ പ്ലാന്റ്സ് എന്നും എന്നാൽ മറ്റു ചില സസ്യങ്ങൾക്കകത്ത് എന്താ പറയുക കാർബോഓക്സൈഡേഷൻ ഫലമായിട്ട് ഉണ്ടാകുന്നത് എന്താണ് ഒരു ഫോർ കാർബൺ പ്രോഡക്റ്റാണ് നാല് കാർബൺ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അവിടെ ഉണ്ടാവുക ദറ്റ് ഈസ് ഓക്സാലോ അസിറ്റിക് ആസിഡ് അത്തരം സസ്യങ്ങളെയാണ് പെരുപിടിക്കുക സീ ഫോർ പ്ലാന്റ്സ് വിളിക്കുക ആ സീഫോർ പ്ലാന്റ്സ് ഉദാഹരണമാണ് മെയ്സ് സ്വർഗം ഷുഗർ കെയിൻ എന്ന് പറയുന്ന ചെടികൾ അത് പ്രത്യേകം ഓർത്തിരിക്കണം പരീക്ഷ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലുള്ളതാണ് ഈ ചോദ്യങ്ങൾ ഏതാണ് വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഓഫ് സി ഫോർ പ്ലാന്റ്സ് മെയ്സ് ഉണ്ട് സ്വർഗമുണ്ട് ഷുഗർ കെയിൻ ഉണ്ട് ഇനി നമ്മുടെ ഒന്നാമത്തെ ചെടികളിലേക്ക് വരിക ദ സി ഫോർ പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് റുബിസ്കോ അവരെന്താ പറഞ്ഞത് സി ഫോർ ചെടികളിൽ റുബിസ്കോ എന്ന് പറയപ്പെടുന്ന എൻസൈം കാണപ്പെടുന്നില്ല നമുക്കറിയാം സി സീഫോർ പ്ലാന്റ്സിനകത്ത് ഫോർ സൈക്കിൾ ഇൻവോൾവ്സ് ടു ടൈപ്സ് ഓഫ് സെൽസ് ഏതൊക്കെയാണ് മീസോഫിൽ സെൽസും ബണ്ടിൽ ഷീത്ത് സെൽസും ആ സീഫർ പ്ലാന്റ്സിൻ്റെ തുടക്കത്തിലുള്ള മീസോഫിൽ സെൽസിനകത്ത് ഇരിക്കുന്ന എൻസെയിൻ്റെ പേരാണ് പെപ്കേസ് അതേ സമയത്ത് രണ്ടാമത്തെ സെല്ലായിട്ടുള്ള ബൺഡിഷ് സെൽസിനകത്ത് ഉള്ള എൻസൈമെൻ്റെ പേരാണ് റുബിസ്കോ അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്താണ് റോങ് ആണോ ആണോ നമുക്കറിയാൻ പറ്റും ദ സീഫർ അവർ എന്താ തന്നിരിക്കുന്നത് ദ സീഫർ പ്ലാന്റ്സ് ദ നോട്ട് ഹാവ് റുബിസ്കോ അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് രണ്ടാമത്തത്

പി ജി എ ഇസ് എ ത്രീ കാർബൺ കോമ്പൗണ്ട്സ് ആൻഡ് ഫോസ്ഫോഗ്ലൈക്കുലേറ്റ് ഇസ് എ ടു കാർബൺ കോമ്പൗണ്ട്സ് അപ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റിൽ ഇവിടെ എത്ര തന്നിരിക്കുന്നത് അഞ്ച് കാർബൺ ആറ്റമുള്ള കാ കോമ്പൗണ്ടാണ് തന്നിരിക്കുന്നത് നമുക്കറിയാം കാർബോഓക്സൈഡ് സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് ആർ യു ബി പി റ്റു ഫോം ആവുക ടു മോളിക്കൂൾസ് ഓഫ് പി ജി എ ഫോസ്ഫോഗ്ലൈസുലിക് ആസൈഡ് ഉണ്ടാവുക അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ് ദറ്റ് ഈസ് ഓൾസോ ഇൻകറക്റ്റ് ആണ് ഇനി തേർഡ് സ്റ്റെറ്റിന് നോക്കുക

ോ അസിറ്റിക് ആസിഡ് അപ്പോൾ എന്താണ് ആ തന്നിരിക്കുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ് ആണ് ഒന്നാമത്തും റോങ് ആയിരുന്നു രണ്ടാമത്തെന്ന് റോങ് ആയിരുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ് ആണ് ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ ഡി കാർബോക്സിലേഷൻ ഓഫ് സി ഫോർ ആസിഡ് ഓക്കേസ് ഇൻ മീസോഫിൽ സെൽസ് നമ്മൾ കണ്ടു സി ഫോർ പ്ലാന്റ്സിനകത്ത് രണ്ട് സെൽസ് ആണ് ഇനി കോളായിട്ടുള്ളത് വയസ്സൊന്നിട്ട് പത്തു വയ്ക്കകത്ത് ഏതൊക്കെയായിരുന്നു ഒന്ന് മീസോഫിൽ സെല്ലിൽ രണ്ടാമത്തെ എന്തായിരുന്നു ബണ്ടരഷിത് സെൽസ് അതിനകത്ത് പ്രൈമറി കാർബോഓക്സൈഡ് നടക്കുന്നത് എവിടെ വെച്ചാണ് മീസോഫിൽ സെൽസിനകത്ത് വെച്ചാണ് അവിടെ എന്താണ് നടക്കുക പി പി കമ്പൈൻസ് വിത്ത് പി കമ്പൈൻസ് വിത്ത് കാർബൺ ഡയോക്സൈഡ് ടു ഫോം എ ഫോർ കാർബൺ ആസിഡ് ആസിഡിൻ്റെയും ഓക്സാലോ അസിഡിക് ആസിഡ്സ് വാട്ടർ കാപ്പിൻ്റെ തരം സി ഫോർ ആസിഡ് ഇറ്റ് ട്രാൻസ്പോർട്ടഡ് ഇ എങ്ങോട്ട് കയറുന്നു ബണ്ടരീഷിത സെൽസിലേക്ക് കയറുന്നു അപ്പോൾ സീഫോർ ആസിഡ് ഓക്സോർ അസറ്റിക് ആസിഡ് ഇപ്പോൾ എവിടെ എത്തി സീഫർ പ്ലാന്റ്സിൻ്റെ എവിടെ എത്തി ബണ്ടിൽ ഷീത്ത് സെൽസിനകത്ത് എത്തി വാട്ട് ഹാപ്പൻ ടു ദീസ് സീഫോർ ആസിഡ് ഇറ്റ് അണ്ടർഗോ എന്ത് ചെയ്യുന്നു ഡി കാർബോക്സിലേഷൻ വാട്ട് ഈസ് ഡി കാർബോക്സിലേഷൻ റിമൂവൽ ഓഫ് കാർബൺ ഓക്സൈഡ് അപ്പോൾ സിഫർ ആസിഡായിട്ടുള്ള മാലിക് ആസിഡ് ഓർ അസ്പാട്ടിക് ആസിഡ് ആണ് അവിടെ എത്തിയിരിക്കുന്നത് അതിൽ നിന്നും ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യപ്പെടുന്നു ഇറ്റ് ഒക്കെസിൻ എവിടെയാണ് നടക്കുക ബണ്ടിൽ ഷീത്ത് സെൽസിനകത്താണ് എവിടെ വെച്ചാൽ നടക്കുക മീസോബിൽ സെൽസിനകത്ത് വെച്ച് അല്ല നടക്കുക ഇ ഡി കാർബോക്സിലേഷൻ എവിടെ വെച്ചാണ് നടക്കുക ബണ്ടിൽ ഷീത്ത് സെൽസിനകത്താണ് അപ്പം നമ്മൾ നോക്കുക നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ അതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത് ഒന്നാമത്തത് റോങ് ആയിരുന്നു രണ്ടാമത്തത് റോങ് ആയിരുന്നു മൂന്നാമത്തത് കറക്റ്റ് നാലാമത്തത് റോങ് ആയിരുന്നു ഏതു മാത്രമേ കറക്റ്റ് ഉള്ളൂ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ആയിട്ടുള്ളത് അപ്പോൾ നോക്കിക്കേ കറക്റ്റ് ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ ത്രീ

ക്രാൻസ് അനാറ്റമി രണ്ടാമത്തെ ഓപ്ഷൻ റുബിസ്കോ മൂന്നാമത്തെ ഓപ്ഷൻ പി ജി എ നാലാമത്തെ ഓപ്ഷൻ ബോത്ത് വൺ ആൻഡ് ക്രാന്സ്കോ എന്നാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ക്രാൻസ് അനാട്ടമി അല്ലേ ക്രാന്സ് അനാട്ടമി എന്താണ് പുതിയ ടൈമാണ് എന്താണ് ക്രാന്സ് അനാറ്റമി ഇൻ സി ഫോർ പ്ലാൻസ് ലാർജ് ബണ്ടിഷ് സെൽസ് ഫോം സെവർ ലെയേഴ്സ് എറൗണ്ട് ദി വാസ്കുലാർ ബണ്ടിൽ ക്രാൻസ് മീൻസ് ആൻഡ് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ബൺഡ്രിഷിത് സെൽസ് കണ്ടോ അത് പ്രത്യേകം പറയുന്നുണ്ട് ക്രാന്സ് അനാറ്റമി ഏത് ചെടികളുമായി ബന്ധപ്പെട്ടതാണ് സീഫോർ പ്ലാന്റ്സുമായി ബന്ധപ്പെട്ടതാണ് ഇനി എന്താണ് ക്രാൻസ് അനാറ്റമി സീഫോർ പ്ലാന്റ്സിൻ്റെ വാസ്കുലാർ ബണ്ടിൽ ചുറ്റുമായിട്ട് ബൺഡ്രിഷിത സെൽസ് എന്നാണ് സെവറൽ ലെയേഴ്സ് ഫോം ചെയ്യുന്നുണ്ട് ദറ്റ് മീൻസ് ലാർജ് ബൺഡ്രിഷിത സെൽസ് ഫോം സെവറൽ ലെയേഴ്സ് എറൗണ്ട് ദി വാസ്കുലാർ ബണ്ടിൽ ക്രാൻസ് മീൻസ് എന്താണ് ക്രാൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇറ്റ് ഇസ് എ വേർഡ് ആണ് അതിൻ്റെ അർത്ഥം എന്താണ് റേത്ത് ആൻഡ് ഇസ് റിഫ്ലക്ഷൻ ഓഫ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ബണ്ടിൽ ബൺഡ്രിഷിത് സെൽസ് ബണ്ടിൽ ബൺഡ്രിഷിത് സെൽസിന് ചുറ്റുമായിട്ട് ഒരു റീത്ത് കണക്കിനെ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു ആരാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുക ലാർജ് ബണ്ടിൽ ബൺഡ്രിഷിത് സെൽസ് അതുകൊണ്ടാണ് അപ്രകാരമുള്ള അനാറ്റമിയെ എന്താണ് ഏറ്റം എന്ന് പേര് വിളിക്കുക ക്രാൻസ് അനാറ്റമി എന്ന് പേര് വിളിക്കുക അത് എവിടെ മാത്രമേ ഉള്ളൂ സീഫർ പ്ലാൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഏത് അനാട്ടമി ക്രാൻസ് അനാറ്റമി എവിടെയാണ് കാണപ്പെടുക സിഫർ പ്ലാന്റ്സിൻ്റെ ലീഫിൽ കാണപ്പെടുന്നു രണ്ടാമത്തെ ഇതാണ് റുബിസ്കോ നമുക്കറിയാൻ പറ്റും ഇസ് എ എൻസൈം ഫോർ ദി കാർബോ കാർബോഓക്സിഡേഷൻ റിയാക്ഷൻ ഇൻ സീ ത്രീ പ്ലാന്റ്സ് അടുത്ത് എന്താണ് കൊടുത്തിരിക്കുന്നത് പി ജി എ ഈസ് ദ ഫസ്റ്റ് സ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഇൻ സീ ത്രീ പ്ലാന്റ്സ് അപ്പോൾ റുബിസ്കോ എവിടെയുണ്ട് റുബിസ്കോ എവിടെയുണ്ട് ഈ സീ റി പ്ലാന്റ്സിൻ്റെ മീസോഫിൾ സെലസിൽ കാണപ്പെടുന്നുണ്ട് അതേപോലെ എന്താണ് പി ജി എ പി ജി എന്ന് പറയുന്നത് എന്താണ് സീത്രി സൈക്കിൾ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫസ്റ്റ് സ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആണ് ഏത് പി ജി എ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ സീത്രി പ്ലാൻസ് സീത്രി പ്ലാന്റ്സിൽ കാണാത്തത് ഏതാണോ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ക്രാൻസ് അനാറ്റമി ഇറ്റ് ഈസ് നോട്ട് പ്രസൻറ്റ് റൊബിസ്കോ ഇറ്റ് ഈസ് പ്രസൻറ്റ് പി ജി എ ഇറ്റ് ഈസ് പ്രസൻറ്റ് പിന്നെ ബോത്ത് വൺ ആൻഡ് ടുന്ന് തന്നിട്ടുണ്ട് അവിടെ എന്താണുള്ളത് വൺ ആൻഡ് ടുവിന് എന്തൊക്കെ വരിക ക്രാൻസ് അനാറ്റമിയും റൊബിസ്കോയും അപ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണ് കറക്റ്റ് ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ വൺ

അപ്പം ലോ ഓഫ് ലിമിറ്റ് ഫാക്ടർ പ്രൊപ്പോസഡ് ബൈ ആരാണ് പ്രൊപ്പോസ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും എന്താണ് വലിയ കാലിൻ്റെ ഇമ്പോർട്ടൻസ് ഹി ട്രേസ്ഡ് ഔട്ട് ദി ബയോസിന്തറ്റിക് പാത് വേ ഇൻ ഫോട്ടോസെന്തസിസ് രണ്ടാമത്താരായിരുന്നു ബ്ലാക്ക് മാൻ എന്താണ് ഹി പ്രൊപ്പോസ് ദ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ മൂന്നാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു ഹാൻഡ്സ് ക്രബ്സ് ഇലിസിഡേറ്റ് ദി സിഡ്രിക് ആസിഡ് സൈക്കിൾ ഓർ ഓർക്രബ്സ് സൈക്കിൾ ആരാണ് ജോർജ് പാലേഴ്സ്

കാൽവിൻ പാത്വേ ടെസ് പ്ലേസ് ഇൻ ബണ്ടിൽ ഷീത്ത് സെൽസ് നമുക്കറിയാം കാൽവിൻ സൈക്കിൾ എന്താണ് സീ റി പ്ലാൻസിനകത്ത് ഒറ്റയൊരു സെല്ലാണ് ഇൻവോൾവ് ആയിട്ടിരിക്കുക ഫോട്ടോസെൽസിനകത്ത് ഏതാണത് മീസ് ഓഫിൽ സെൽസ് ആണ് അവിടെ ആരും പങ്കെടുക്കുന്നില്ല ബണ്ടിൽ ഷീത് സെൽസ് അവിടെ ഒരു പ്രാധാന്യമില്ല അറിയാം സ്ഥാനമില്ല അപ്പോൾ ഇൻ സീത്രി പ്ലാൻസ് കാൽവിൻ പാത് വേ ൻ ബണ്ടിൽ ഷീത്ത് സെൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇറ്റ്സ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് എവിടെയാണ് നടക്കുക Calvin pathway takes place in <laughs> <laughs> മീസോഫിൽ സെൽസ് ാണ് സി തിരി പ്ലാന്റ്സിനകത്ത് നോക്കിക്കേ ഇൻ സി ഫോർ പ്ലാന്റ്സ് കാൽവിൻ പാത്വേ ടേക്സ് പ്ലേസ് ഇൻ മീസോഫിൽ സെൽസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സി ഫോർ പ്ലാന്റ്സിനകത്ത് രണ്ട് സെൽസുകളാണ് ഉൾപ്പെടുക ഏതെല്ലാമാണ് മീസോഫിൽ സെൽസും ബണ്ടിഷിത് സെൽസും ആണുള്ളത് അവിടെ കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാർബോഓക്സൈഡേഷൻ റിയാക്ഷൻ അത് വരുന്നതാണ് നമുക്കറിയാം what is happening during in the mesophyll cells the pep combines with the carbon dioxide to form oxaloacetic acid this oxaloacetic acid is converted to form aspartic acid or malic acid the malic acid and aspartic acid is again transported to bundle the cells where it undergoes the decarboxylation and for release carbon dioxide that carbon dioxide combines with the ReBP.

ആദ്യത്തെ സ്ഥിരതയുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഓക്സാലോ അസിറ്റിക് ആസിഡാണ് നമുക്കറിയാൻ പറ്റും ഓക്സാലോ അസിഡിക് ആസിഡ് ഈസ് ദ പ്രൈമറി കാർബോഓക്സിഡേഷൻ പ്രോഡക്റ്റ് ഇൻ സിവർ പ്ലാന്റ്സ് എവിടെയാണ് നടക്കുക സിവർ പ്ലാന്റ്സിൻ്റെ മീസോഫിൾസിനകത്തിരിക്കുന്ന ഒരു ത്രീ കാർബൺ കോമ്പൗണ്ട് ആണ് ഫോസ്ഫോ ഈനോൾ പയർവിക് ആസിഡ്സ് ഇറ്റ് വിൽ കമ്പൈൻസ് വിത്ത് കാർബൺ ടു ഫോം എ ഫോർ കാർബൺ സ്റ്റേബിൾ പ്രോഡക്റ്റ് നെയ്മഡ് ഓക്സാലോ അസിറ്റിക് ആസിഡ്സ് അപ്പോൾ സി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഇറ്റ് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പം എയും ബിയും സി നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്റ്റേറ്റ്മെൻറ്റ് എ എന്താണ് തറ്റ് ഈസ് ദി റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ബി എന്താണ് അതും റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് സി എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വിച്ച് ദ ഫോളോയിങ് ഇസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ വൺ എ ആൻഡ് ബി ആർ ട്രൂ ബട്ട് സി ഈസ് ഫോൾസ് സെക്കൻഡ് ഓപ്ഷൻ ി ആൻഡ് സി ആർ ട്രൂ ബട്ട് എ ഇസ് ഫാൾസ് തേർഡ് ഓപ്ഷൻ എ ആൻഡ് ബി ആർ ഫാൾസ് ബട്ട് സി ഇസ് ട്രൂ ഫോർത്ത് വൺ എ ബി ആൻഡ് സി ആർ ട്രൂ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വളരെ വിശദമായിട്ട് കണ്ടതാണ് അതിന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സ്റ്റേറ്റ്മെൻറ്സ് എയും ബിയും ഫാൾസാണ് സി മാത്രമാണ് കറക്റ്റായിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ത്രീ എ ആൻഡ് ബി ആർ ഫാൾസ് ബട്ട് സി ഇസ് ട്രൂ ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതായത് സി മാത്രമാണ് അതിനകത്ത് ആയിട്ടുള്ളത് എയും ബിയും എന്താണ് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്സ് ആണ് സോ ആൻസർ ത്രീ എ ആൻഡ് ബി ആർ ഫാൾസ് ബട്ട് സി ഈസ് ട്രൂ പതിനഞ്ചാം തീയതി ചോദ്യത്തിൽ കിടക്കുമ്പോൾ വിച്ച് ഓഫോളോയിങ് ഇസ് ആൻ എക്സ്റ്റേണൽ ഫാക്ടർ അഫക്റ്റിംഗ് ദ പ്രോസസ് ഓഫ് ഫോട്ടോ സെന്തോസിസ് ഫോട്ടോസിനെ ബാധിക്കുന്ന ബാക്കി ഘടകങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫോളോയിങ് ഇസ് ആൻ എക്സ്റ്റേണൽ ഫാക്ടർ

ഇൻറ്റേർണൽ ഓർ പ്ലാന്റ് ഫാക്ടറേഴ്സ് എന്ന് പറഞ്ഞാൽ വരിക ഏതൊക്കെയാണ് അവിടെ വരിക നമ്പർ സൈസ് ഏജ് ആൻഡ് ഓറൻറ്റേഷൻ ഓഫ് ലീവ്സ് മീസോബിൽസൽസ് ആൻഡ് ക്ലോറോ ക്ലോറോപ്ലാസ്റ്റിക് ഇൻറ്റേർണൽ കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ എമൗണ്ട് ഓഫ് ക്ലോറോഫിൽ അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ ഒന്ന് ചോദ്യം എന്താണ് വിച്ച ഫോളോയിങ് സാൻ എക്സ്റ്റേണൽ ഫാക്ടറാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നാമത് എന്താണ് എമൗണ്ട് ഓഫ് ക്ലോറോഫിൽ അത് എന്ത് ഫാക്ടറാണ് പ്ലാന്റ് ഫാക്ടർ ഓർ ഇൻറ്റേണൽ ഫാക്ടറാണ് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ നമ്പർ സൈസ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ലീവ്സ് അതെന്താണ് അത് ഒരു ഇൻറ്റേണൽ ഫാക്ടറാണ് മൂന്നാമത്തെ നോക്കിക്കേ കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ അത് ഏത് ഫാക്ടറാണ് ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ് ഓപ്ഷൻ ഫോർ നോക്കിക്കേ നമ്പർ ഓഫ് മീസോഫിൽ സെൽസ് അതും എന്താണ് ഒരു ഇൻറ്റർണൽ ഫാക്ടറാണ് നമ്മൾ ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് ദ എക്സ്റ്റേണൽ ഫാക്ടർ അപ്പോൾ ഏതാണ് ഉത്തരവ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ത്രീ ദറ്റ് ഈസ് കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ അടുത്ത് നോക്കിക്കെ പതിനാലാമത്തെ ചോദ്യമാണ് ദ ഓക്സിജൻ ഇവോൾവ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് കംസ് ഫ്രം പ്രകാശ സന്ദർശന സമയത്ത് ഓർഫോട്ടോസിൻ സമയത്ത് പുറത്ത് വിടുന്ന ഓക്സിജൻ്റെ ഉറവിടം ഏതാണ് അതാണ് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നാല് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ കാർബൺ ഡൈ ഓക്സൈഡ് രണ്ടാമത്തെ ഓപ്ഷൻ എച്ച് ടൂ മൂന്നാമത്തെ ഓപ്ഷൻ പി ജി എ നാലാമത്തെ ഓപ്ഷൻ ആർ യു ബി പി അപ്പോൾ നമുക്കറിയാൻ പറ്റിയ എന്താണ് ഓക്സിജൻ പുറത്തുവിടുന്നത് ഏത് പ്രോസസ്സ് വഴിയായിട്ടാണ് ഫോട്ടോളൈസിസ് ഓഫ് വാട്ടർ അതെവിടെയാണ് നടക്കുക നോൺ സൈക്ലിക് ഫോട്ടോഫോസോലേഷൻ സമയത്താണ് നടക്കുക ഇൻസൈഡ് ദി തൈലക്കോട് മെമ്മറിയിനകത്ത് വെച്ച് അപ്പോൾ ദ ഫോട്ടോളൈസിസ് വാട്ടർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫോട്ടോസിസ്റ്റം ടു അവിടെ എന്ത് ചെയ്യുകയാണ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതായിട്ട് മാറുന്നു പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഓക്സിജൻ ആറ്റവുമായിട്ട് മാറുകയാണ് ചെയ്യുക അപ്പം അവിടെ ആ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഏത് ഗ്യാസ് റിലീസാവുന്നുണ്ട് ഓക്സിജൻ റിലീസാവുകയാണ് ചെയ്യുക അപ്പം ദ ഓക്സിജൻ ഇവോൾ ഡ്യൂറിങ് ഫോട്ടോസിസ് കംസ് ഫ്രം ഏതാണ് ഓപ്ഷൻ ടു

പിന്നെ എവിടെയല്ല ഗ്രാനോ തൈലക്കൂടിലും അല്ല എവിടെയാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുക സ്ട്രോമ സൈഡ് ഓഫ് ദി തൈലക്കോട് മെംബ്രെയിൻ അപ്പം എൻ എ ഡി എ പിയിൽ ഇടയ്ക്ക് സെൻസോമീസ് ലൊക്കേറ്റഡ് ഓൺ ദി സ്ട്രോമ സൈഡ് ഓഫ് ദ തൈലക്കോട് മെംബ്രെയിൻ സോ ദ ആൻസർ എന്താണ് ആൻസർ ത്രീ സ്ട്രോമ സൈഡ് ഓഫ് ദി തൈലക്കോട് മെംബ്രെയിൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം കെമിയോസ്മോസിസ് റിക്വേഴ്സ് ഓപ്ഷൻസ് നോക്കാം ഒന്നാമത്തെ ഓപ്ഷൻ എ മെംബ്രെയിൻ രണ്ടാമത്തെ ഓപ്ഷൻ എ പ്രോട്ടോൺ ഗ്രീഡിയൻസ് മൂന്നാമത്തെ ഓപ്ഷൻ എ സിന്തേസ് നാലാമത്തെ ഓപ്ഷൻ ഓൾ ഓഫ് ദി എബവ് അപ്പോൾ കെമിയോസ്മോസിസ് ഓർ കെമി ഓസ്മോട്ടിക് ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് എ ടി പി ഇൻ ദി ക്ലോറോപ്ലാസ്റ്റ് അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിനകത്ത് എ ടി പി നിർമ്മാണം നടക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാനായിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് ആണ് ഏത് കെമി ഓസ്മോട്ടിക് ഓർ കെമി ഓസ്മോസിസ് അക്കോഡിംഗ് ടു ദിസ് എ പ്രോട്ടോൺ ഗ്രീഡിയൻറ്റ് അക്രോസ് ദ തൈലക്കോഡ് മെമ്രൈൻ ഈസ് എസൻഷ്യൽ ഫോർ ദ സിന്തസിസ് ഓഫ് എ ടി പി ഇവിടെ എന്ത് വേണം എ ടി പി നിർമ്മാണം നടക്കണമെങ്കിൽ ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻ പ്രോട്ടോണത്തിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണത്തിലുള്ള ഒരു വ്യത്യാസം അവിടെ ആവശ്യമാണ് ആരെ തമ്മിലാണ് തൈലക്കോയിഡും പിന്നെന്താണ് സ്ട്രോമയും തമ്മിൽ ഇറ്റ് റിക്വേഴ്സ് എ മെംബ്രെയിൻ എ പ്രോട്ടോൺ പമ്പ് എ പ്രോട്ടോൺ ഗ്രേഡിയൻസ് ആൻഡ് ആൻഡ് എ ടി പി സിന്തേസ് എൻസൈ അപ്പോൾ ഇതിന് നോക്കിയേ നമ്മുടെ ഓപ്ഷൻ എന്തൊക്കെയാണുള്ളത് ഒന്നാമത്തെ ഓപ്ഷൻ എ മെംബ്രെയിൻ ആണ് രണ്ടാമത്തെ പ്രോട്ടോൺ ഗ്രേഡിയൻസ് മൂന്നാമത്തെതാണ് എ ടി പി സിന്തേസ് വേണം നാലാമത്തെ എഴുതിയിരിക്കുക ഓൾ ഓഫ് ദി എബവ് അപ്പോൾ അതിനകത്ത് മൂന്നെണ്ണവും വൺ ടു ത്രീ ആർ റിക്വയേഡ് ആണ് അപ്പോൾ എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ ഫോർ ഓൾ ഓഫ് ദി എബവ് നമ്മൾ ഫസ്റ്റ് ഇയറിലെ ഫോട്ടോസൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും മുൻ ഭക്ഷണം ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ഒത്തിരിയേറെ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യൻസാണ് നമ്മളോട് സോൾവ് ഔട്ട് ചെയ്തത് അപ്പം ആ ചാപ്റ്ററ് നല്ലവണ്ണം വായിച്ച് അതിനകത്തുള്ള എല്ലാ കണ്ടൻറ്റുകളും നല്ലവണ്ണം മനസ്സിരുത്തി വായിച്ച് നല്ലവണ്ണം പഠിച്ച് വരുന്ന എക്സാമിൽ നല്ലവണ്ണം പെർഫോം ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു